അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി, അമ്മാ ബാദ്. മക്കത്തെ നേതാക്കളും പ്രമാണികളും ഖദീജയെ പരിണയിക്കാൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. പലരും അവരുമായി വിവാഹാലോചന നടത്തുകയും ചെയ്തു. എല്ലാം അവർ വിസമ്മതിച്ചിരിക്കുകയാണ്. ഖദീജയുടെ ഉറ്റ തോഴിയാണ് നഫീസ ബിന്ത് മുനിയ. പ്രിയ തോഴിയോട് ഖദീജ തന്റെ ഇംഗിതം അറിയിച്ചു. ഖദീജയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് നഫീസ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അന്വേഷിച്ചു. അദ്ദേഹത്തിന് സമ്മതമായിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പിതൃവ്യന്മാരോട് കാര്യം പറഞ്ഞു. അവർ ഖദീജയുടെ പിതൃവ്യന്റെ അടുക്കൽ വിവാഹാലോചന നടത്തി. താമസിയാതെ വിവാഹം നടന്നു. ബനു ഹാഷിംകാരും മുദറിലെ നേതാക്കളും വിവാഹത്തിൽ പങ്കെടുത്തു. 20 ഒട്ടകങ്ങളായിരുന്നു മഹർ. അവർക്കന്ന് 40 വയസ്സാണ്. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് 25. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങി 2 മാസം കഴിഞ്ഞപ്പോയായിരുന്നു വിവാഹം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം ഒഴികെ എല്ലാ കുട്ടികളും ജനിച്ചത് ഖദീജയിലാണ്. മൂത്ത കുട്ടി ഖാസിം, പിന്നെ സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ, അബ്ദുള്ള. ആൺകുട്ടികളെല്ലാം ചെറുപ്പത്തിലേ മരിച്ചുപോയി. പെൺകുട്ടികളെല്ലാം നുബുവത്തിന് ശേഷവും ജീവിച്ചു. എല്ലാവരും വിശ്വാസികളായി. ഹിജ്റ പോയി. ഫാത്തിമ അല്ലാത്തവരെല്ലാം തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിനു മുമ്പേ മരണമടഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ മരണത്തിന് ശേഷം 6 മാസം കൂടി ജീവിച്ചു. കാബയുടെ പുനർനിർമ്മാണം. കല്ലുകൾ അട്ടിയിട്ട് നിർമ്മിച്ച ഒരു മതിൽക്കെട്ട് മാത്രമായിരുന്നു കാബ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ കാലം തൊട്ടേ അതിന്റെ ഉയരം 9 മുഴം, ഏകദേശം 13.5 അടി ആയിരുന്നു. അതിന് മേൽപ്പുര ഉണ്ടായിരുന്നില്ല. കാബക്കുള്ളിലുണ്ടായിരുന്ന ചില നിധികൾ ഇടക്കാലത്ത് കള്ളന്മാരുടെ എടുത്തുകൊണ്ടുപോയി. വളരെ കാലമായി പുതുക്കി പണിയാത്തത് കാരണം അതിന്റെ മതിലുകളും കല്ലുകളും പോലും ജീർണാവസ്ഥയിലായിരുന്നു. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് 5 വർഷം മുമ്പ് മക്കത്ത് ഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. മക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അത് കാബയുടെ ഉള്ളിലേക്കും വെള്ളം കയറി. ആദ്യം തന്നെ ജീർണിച്ചു നിന്നിരുന്ന കാബയുടെ മതിൽ ഏതു സമയത്ത് മറിഞ്ഞു വീഴാം എന്ന നിലയിലായി. ഏതു കാലത്തും ഏതവസ്ഥയിലും കാബക്ക് കുറേശികൾ വലിയ സ്ഥാനം നൽകിപ്പോന്നു. അതിനോടുള്ള ബഹുമാനം അവർക്കൊരിക്കലും നഷ്ടം വന്നിട്ടില്ല. അത് വീണ് നശിച്ചു പോവുക എന്നത് അവർക്ക് ഓർക്കാൻ പോലും ആകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഐക്യത്തിന്റെയും ഒരുമയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും എല്ലാം അവലംബവും അത്താണിയുമായിരുന്നു എക്കാലത്തും കാബ. ഈ ജീർണാവസ്ഥയിൽ കാബയെ ഇനിയും നിർത്തുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി. കാബ പുനർനിർമ്മാണം നടത്താൻ അവർ തീരുമാനിച്ചു. സംശുദ്ധമായ സമ്പത്ത് മാത്രമേ ആ പരിപാവന ഗ്രഹത്തിന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാവൂ എന്ന കാര്യത്തിൽ അവർ ഏകാഭിപ്രായക്കാരായിരുന്നു. വേശ്യാവൃത്തിയിൽ നിന്നുള്ള പ്രതിഫലമോ പലിശ കച്ചവടത്തിന്റെ ലാഭമോ പിടിച്ചുപറിച്ചതോ കൊള്ളയടിച്ചതോ ആയ ധനമോ കാബയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചുകൂടാ എന്ന് അവർ തീരുമാനിച്ചു. ജീർണിച്ചതെങ്കിലും പഴയത് പൊളിക്കാൻ അവർ ഭയപ്പെട്ടു. പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചെങ്കിലും ആര് പൊളിക്കും? അവർ അന്യോന്യം ആശങ്കയോടെ ചോദിച്ചു. ആരും പൊളി തുടങ്ങാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ മക്സൂം ഗോത്രക്കാരനായ വലീദബിന് മുഗീറ ധൈര്യപൂർവ്വം പൊളി തുടങ്ങി. അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരും സഹകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച തറ വരെ അവർ പൊളിച്ചു മാറ്റി. പിന്നെ ആ തറയിൽ നിന്ന് പണി തുടങ്ങി. പണി പല ഭാഗങ്ങളായി ഭാഗിച്ചു. ഓരോ ഗോത്രങ്ങളെ ഓരോ ഭാഗത്തിന്റെയും ചുമതലയേൽപ്പിച്ചു. എല്ലാ ഗോത്രക്കാരും ഒരുമിച്ച് തന്നെ കല്ല് ശേഖരിച്ചു. പണി തുടങ്ങി. വേഗത്തിൽ പണി നടന്നുകൊണ്ടിരുന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട ഉയരം വരെ പടവെത്തി. നേരത്തെ ഭാഗിച്ച പണികളിൽ ഹജറുൽ അസ്വദ് സ്ഥാനത്ത് വെക്കൽ ഉൾപ്പെട്ടിരുന്നില്ല. ആ കാര്യം ആര് നിർവഹിക്കും? ഏത് ഗോത്രക്കാരാണത് ചെയ്യേണ്ടത്? അവർ അന്യോന്യം തർക്കിച്ചു. ഓരോ ഗോത്രക്കാരും വ്യക്തികളും അതിന് അവകാശമുന്നയിച്ചു. ഒരു യുദ്ധത്തിനുള്ള സാധ്യത തെളിഞ്ഞുവന്നു. ഈ അവസരത്തിൽ അബു ഉമയ്യത്തുബ്നു മുഗീറ ഒരു നിർദ്ദേശം വച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി ആരാണോ കാബക്കുള്ളിലേക്ക് കടന്നു വരുന്നത് അയാൾ ആരായാലും അയാൾ ഹജറുൽ അസ്വദ് സ്ഥാനത്ത് സ്ഥാപിക്കുക. എല്ലാവരും സമ്മതിച്ചു. ആളെയും കാത്തിരിപ്പായി. അധികം കഴിഞ്ഞില്ല, ഹാഷിം ഗോത്രക്കാരനായ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അതാ കടന്നുവരുന്നു. എല്ലാവർക്കും സന്തോഷമായി.
താങ്കളുടെ എല്ലാം സ്നേഹഭാചനം അല്ലമീൻ എന്ന് എല്ലാവരും ഓമനിച്ചു വിളിക്കുന്ന അദ്ദേഹം ഹജറൽ അസ്വദ് വെക്കുന്നത് എല്ലാവർക്കും സന്തോഷമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ എതിരേറ്റു, സംഗതി ധരിപ്പിച്ചു. അദ്ദേഹത്തിനും സന്തോഷമായി. ഉടനെ അദ്ദേഹം ഒരു വിരിപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വിരിപ്പ് എത്തിയപ്പോൾ അത് നിലത്ത് വിരിച്ചു. ഹജറൽ അസ്വദ് അതിൽ വച്ചു. എല്ലാ ഗോത്ര നേതാക്കളോടും അതിന്റെ അറ്റങ്ങൾ പിടിച്ച് ഉയർത്താൻ ആവശ്യപ്പെട്ടു. ഹജറൽ അസ്വദ് അടക്കം അവർ വിരിപ്പുയർത്തി. കല്ലുവെക്കേണ്ട സ്ഥാനമെത്തിയപ്പോൾ അദ്ദേഹം തന്നെ അതെടുത്ത് സ്ഥാനത്ത് വച്ചു. അൽ അമീനെ എല്ലാവരും അഭിനന്ദിച്ചു. എല്ലാവർക്കും മനസ്സംതൃപ്തിയുമുണ്ടായി. പണി പുരോഗമിച്ചു. കുറേശുകളുടെ പക്കലുണ്ടായിരുന്ന ശുദ്ധമായ ധനം തീർന്നു തുടങ്ങി. ഇങ്ങനെ പോയാൽ പണി മുഴുപ്പിക്കാൻ കഴിവില്ല. ഒടുവിൽ മുമ്പുണ്ടായിരുന്ന വലിപ്പത്തിൽ നിന്ന് 6 മുഴം ഏകദേശം 9 അടി വടക്ക് വശം ഒഴിവാക്കി അവർ മതിലുയർത്തി. ഈ ഒഴിവാക്കിയ ഭാഗത്തിന് ഹിജുർ എന്നും ഹത്തീം എന്നും പറയുന്നു. വാതിൽ വച്ചത് തറവിധാനത്തിൽ നിന്ന് കുറെ ഉയരത്തിലാണ്. എപ്പോഴും എല്ലാവരും അതിനുള്ളിൽ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്.